ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം നാളെ പുലർച്ചെ നാട്ടിലെത്തിക്കും. തിരുവനന്തപുരം നന്ദിയോട് പൊട്ടഞ്ചിറ സ്വദേശിയായ വിഷ്ണുവിന്റെ വിയോഗ വാർത്ത നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി. സുക്മ ജില്ലയിൽ കുഴിബോംബ് പൊട്ടി വിഷ്ണു ഉൾപ്പെടെ രണ്ട് ജവാന്മാർക്കാണ് വീരമൃത്യു. പുതുതായി വാങ്ങിയ വീടിന്റെ പാലുകാച്ചിന് 1.5 മാസം മുൻപാണ് വിഷ്ണു നാട്ടിൽ വന്ന് മടങ്ങിയത്. വിയോഗ വാർത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുഴിബോംബ് പൊട്ടി ട്രക്ക് തകരുന്നതിന് മിനിറ്റുകൾക്ക് മുൻപും വിഷ്ണു ബന്ധുക്കളെ ഫോണിൽ വിളിച്ചിരുന്നു. വിഷ്ണു ഈ ഭാഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടത്തിലാണ്. വളരെ കാര്യമായിട്ട് വിഷ്ണു മരിച്ചത് തന്നെ ആർക്കും വിശ്വസിക്കാനും പറ്റുള്ളൂ, ഉൾക്കൊള്ളാനും പറ്റുന്നത്. അത്ര ഒരു ഈ സമൂഹം മൊത്തം ദുഃഖവും ദുരിതവും വേദനയുമായിട്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അത്ര വലിയ ഒരു നല്ല നിറഞ്ഞ സാന്നിധ്യമുള്ള ഒരു പയ്യനായിരുന്നു. അവസാനം ഒരു മാസം ആയി ഒരു വീടിൻ്റെ പാലിയാച്ച കഴിഞ്ഞിട്ട് പോയുള്ളൂ. കുഞ്ഞുനാൾ മുതൽ വിഷ്ണുവിൻ്റെ ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ ചേരണമെന്ന്. 10 വർഷം CRPFൽ സേവനം. ആദ്യം കാശ്മീരിലായിരുന്നു, പിന്നീട് ഝാർഖണ്ഡിൽ. 2 വർഷം മുൻപാണ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് പ്രശ്നബാധിത മേഖലകളിലെത്തിയത്. ജി രഘുവരൻ അജിത ദമ്പതികളുടെ മകനാണ്. ഭാര്യ നിഖില തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ നഴ്സാണ്. 7ഉം 3ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. നാളെ പുലർച്ചെ 1:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം പള്ളിപ്പുറം CRPF അധികൃതർ ഏറ്റുവാങ്ങും. രാവിലെ പൊതുദർശനം. പാലോടുള്ള പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാരം. 24 തിരുവനന്തപുരം.